ഹായ് ഫ്രണ്ട്സ്, എന്തെല്ലാമാണ്? സുഖല്ലേ? ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ഉലുവാക്കഞ്ഞിയും മരുന്ന് ചമ്മന്തിയും കൊണ്ടാണ് വന്നിട്ടുള്ളതേ. അപ്പം എങ്ങനെ ഇതിൽ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. നമുക്ക് കർക്കിടകത്തിൽ ഉലുവാക്കഞ്ഞി കഴിക്കുന്നത് ഏറ്റവും നല്ലതാന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടേ. അപ്പം അതിൻ്റെ കൂടെ ഒരു മരുന്ന് ചമ്മന്തിയും കൂടെ ആയിക്കോട്ട് വെച്ചു. ഇതെങ്ങനെയാണ് ഞാൻ ചമ്മന്തിയിൽ ഉണ്ടാക്കിയത് ഇതിൻ്റെ വഴിയെ കാണിച്ചരേ. അപ്പം നമുക്ക് കഞ്ഞി വെക്കാനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കേ. ആദ്യമായി നമുക്ക് വേണ്ടത് ഉണക്കലരി. ചില സ്ഥലത്തിന് ചമ്പാ പച്ചരി എന്നല്ലാന്ന് പറയലേ. അപ്പം അത് നമുക്ക് ഒരു ഗ്ലാസ് എടുക്കാം. ഇങ്ങനെ പൊടിയായിട്ട് തന്നെ മേണിക്കാൻ കിട്ടും കേട്ടോ. ചെറിയ പൊടി പൊടിയുള്ള അരി തന്നെ മേണിക്കാൻ കിട്ടുമേ. ഇനി ഇതിലേക്ക് എൻ്റെ വക സ്പെഷ്യലായിട്ട് ചേർക്കുന്നതാണ് വൻപയറെ. അതൊരു അര ഗ്ലാസ് എടുത്തു. ഒരു ഗ്ലാസ് നമ്മൾ ചമ്പാ പച്ചരി എടുത്തില്ലേ, അപ്പോൾ വൻപയർ ഒരു അര ഗ്ലാസ് എടുത്തേ. ഇത് ഞാൻ എൻ്റെ വക സ്പെഷ്യലാന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മിപ്പം ഉലുവ ചേർത്ത് വെച്ചോ, അതിൻ്റെയും അരിൻ്റെയും രണ്ടും ഇങ്ങനെ വേറെ തന്നെ കാണൂലേ, കളർ കാണൂലേ. വൻപയറും കൂടി എൻ്റെ കൂടി ഇട്ട് കഴിഞ്ഞാൽ കുഞ്ഞൊക്കൊന്നും മനസ്സിലാവില്ല എൻ്റെ കൂടെ ഉലുവ ഇട്ടിയൊന്നും. അപ്പോൾ ഉലുവ ഒരു കാ ഗ്ലാസ് എടുത്തേ. ഒരു ഗ്ലാസ് അരിയും അര ഗ്ലാസ് വൻപയറും കാ ഗ്ലാസ് ഉലുവയും. ഇനി ഉലുവക്കഞ്ഞി കുടിക്കാൻ വേണ്ടിയില്ല കുഞ്ഞാളെല്ലാം ഈ ഇങ്ങനെ വൻപയറും കൂടി ഇട്ടിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാണ്ട് കുടിച്ചോളാം. അതിൻ്റെ ഉള്ളിൽ അധികം കാണൂലേ. വൻപയറിൻ്റെ കളർ കൊണ്ട് ഈ ഉലുവേൻ്റെയും കളർ ഏകദേശം ഒരുപോലെ അല്ലേ. അപ്പോൾ അതുകൊണ്ട് അധികം മനസ്സിലാവില്ല. എപ്പം കുടിച്ച് കഴിഞ്ഞിന് ചോദിച്ചാൽ മതി. ഇവിടെ എത്ര പെട്ടെന്നാണ് കഴിഞ്ഞിട്ട് അറിയാം, കുഞ്ഞക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത് കഴിക്കുമ്പോൾ. അപ്പോൾ ഇനി നമ്മൾ ഈ അരി അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമുക്ക് ഈ ഉലുവയും വൻപയറും കൂടിയിട്ട് നന്നായിട്ട് ഒന്ന് കഴുകണം വെള്ളം ഒഴിച്ചിട്ട്. ഇതിപ്പോൾ ചെയ്യേണ്ടി വെച്ച് കഴിഞ്ഞാൽ 5-8 മണിക്കൂർ ഇത് നമ്മൾ കുതിർക്കാൻ വെക്കണേ. അപ്പോൾ നമുക്ക് രാവിലെ ആ കഞ്ഞി വെക്കണ്ടെങ്കിൽ നമ്മൾ തലേദിവസം രാത്രിക്ക് ഇതൊന്ന് കഴുകിയിട്ട് കുതിർക്കാൻ വെക്കണം. നല്ല വൃത്തി കഴുകി വൻപയറിലെല്ലാം കല്ലെല്ലാം ഉണ്ടോ നോക്കി അല്ല നല്ലവണ്ണം ഞാൻ കഴുകിക്കൊണ്ടിരുന്നുണ്ടേ. അപ്പം ഇതെല്ലാം കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ടേ. ഇനി അതിലേക്ക് വെള്ളയിക്കാം. ആ ഈ വെള്ളയിച്ചത് പിന്നെ നമ്മൾ കഴുകിയിട്ട് കളയൊന്നുമില്ല. ഈ വെള്ളം തന്നെ നമുക്ക് വേവിക്കാൻ എടുക്കുവേ. ഇനി ഇതിൻ്റെ അടപ്പ് അടച്ചിട്ട് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. എന്നിട്ട് പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ടാണ് ഞാൻ കഞ്ഞി വെക്കുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പിറ്റേ ദിവസം രാവിലെയായേ. ഞാൻ ഈ അരിയെല്ലാം എന്നിട്ട് നന്നായിട്ട് കഴുകിയിട്ട് ഇനി കല്ലെല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം കളഞ്ഞ് റെഡിയാക്കി കൊണ്ടിരുന്നുണ്ടേ. അരി കഴുകി റെഡിയാക്കി എടുത്തിട്ടുണ്ടേ. ഇനി അത് കുക്കറിൽ നമ്മൾ ഈ അരിയും പിന്നെ ഇന്നലെ നമ്മൾ കുതിർത്ത് വെച്ച വൻപയറും ഉലുവിയെല്ലാം ഇല്ലേ, അത് ആ വെള്ളത്തോട് കൂടിയിട്ട് കുക്കറിലേക്ക് ഇടുവേന്നേ. അതിൻ്റെ കൂടെ നമ്മൾ ഈ കഴുകി വെച്ച അരിയും ഇത് രണ്ടും കൂടി കുക്കറിലേക്ക് ഇടുവാം. ഇനിയിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു തേങ്ങേൻ്റെ 1-ാം പാലും 2-ാം പാലും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടേ. അതിലേശം ഞാൻ തേങ്ങയിൽ ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിലൊന്ന് അരച്ചിട്ട് പാല് വീഞ്ഞെടുത്തിയാണേ. ഞാനിവിടെ തേങ്ങാപ്പാലിലാണ് ഇത് വേവിക്കുന്നത്. അന്നേരം കുക്കറിൽ വഹിക്കുന്നതുകൊണ്ട് പാകത്തിന് വെള്ളയിക്കാനേ പാടുള്ളേ. അപ്പോൾ 3 ഗ്ലാസ് തേങ്ങാപ്പാലാണ് 2-ാം പാല് ഞാൻ ഒഴിക്കുന്നേ. ഏകദേശം 3-3.5 ഗ്ലാസ് വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ വൻപയറിൻ്റെ അതിൽ വെള്ളം ഉണ്ടായിട്ടേ, അതുകൊണ്ട് ഞാൻ 3 ഗ്ലാസ് വെള്ളം തേങ്ങാപ്പാൽ വെച്ചു. ഇതെല്ലാം മൺകലത്തിലെല്ലാം വെച്ചാലാണ് നല്ലത്. നമുക്ക് ഇവിടെ അത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുക്കറിൽ വേവിക്കുകയായിരുന്നു കേട്ടാ. ഇതിങ്ങനെ വേവിക്കാൻ വെച്ചാൽ പിന്നെ മുക്കാപ്പണിയും കഴിഞ്ഞു. ഇനി നമുക്ക് മെല്ലെ ചമ്മന്തിൻ്റെ പരിപാടിയിലേക്ക് കണക്കാം. അപ്പോൾ ഇനിയിപ്പം മിറ്റത്തേക്കൊന്ന് ഇറങ്ങാം. നമുക്ക് ആ മെല്ലെ മിറ്റത്തിറങ്ങിയത് ഇത് നിങ്ങൾക്ക് അറിയില്ലേ, ഞവരയില പറഞ്ഞിട്ട്. ഇതെല്ലാം കവക്കെട്ടിനെല്ലാം നല്ലതല്ലേ. ഞാനതിനൊരു 10-15 എണ്ണം പറിച്ചു. 1-ാമതിപ്പം മഴക്കാലമല്ലേ, അന്നേരം നമുക്ക് തണുപ്പ് അടിച്ചിട്ട് ഭയങ്കര കവക്കെട്ടലുള്ള സമയത്ത് നമുക്ക് ഇനി ഇതിനോണ്ടൊന്ന് ചമ്മന്തി ആക്കാമെന്ന് വെച്ചിട്ട് അതിൽ നിന്ന് കുറച്ചങ്ങ് പറിച്ചു. അതൊന്ന് നല്ല വൃത്തി കഴുകി എടുത്തിട്ട് ഒന്ന് അടുപ്പത്ത് വെച്ചിട്ട് വാട്ടുകയെന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വാട്ടിക്കൊടുത്താൽ മതി. അതിൻ്റെ ഈ പച്ചക്കളർ മാറിയിട്ട് ഒന്ന് വാടി കിട്ടിയാൽ മതിയേ. എന്നിട്ട് അതിലേക്ക് 2 പച്ചപ്പറങ്കിയും കൂടി ഞാൻ ഇടുന്നുണ്ടേ. എരിവിന് എത്ര പച്ചപ്പറങ്കി വേണ്ടു വെച്ചാൽ നിങ്ങൾക്ക് ഇടാം. നമുക്കിവിടെ അധികം എരിവ് വേണ്ടാത്തതുകൊണ്ട് 2 പച്ചപ്പറങ്കി ഇട്ടിട്ടു. ഇനി അധികം എരിവില്ലാത്തതുകൊണ്ട് 2 എണ്ണം അല്ലേ, നമ്മളൊന്നേ ഇടയില്ലോ. അതൊന്ന് നല്ലവണ്ണം വാടിയിട്ട് ഈ പച്ചക്കളർ മാറും, അതിൻ്റെ വാടി ഒരു കളർ വരും. അന്നേരം നമുക്കത് ഓഫാക്കേ. അപ്പോഴേക്ക് ഞാനിവിടെ തേങ്ങ ലേശം പൂളിയിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് കറക്കി എടുത്തിട്ടുണ്ടേ. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ വാട്ടി വെച്ച ഈ ഇല, പനിക്കൂർക്കലിൻ്റെ ഇല, ഞവരയില അങ്ങനെല്ലാം പറയലുണ്ട് പല സ്ഥലത്തും അതിൻ്റെ പേര്. അതങ്ങ് ഇടുക. കുറച്ചൊന്ന് തണിഞ്ഞാൽ മതി, ഭയങ്കര തണിയൊന്നും വേണ്ട, എന്നാലും കുറച്ചൊന്ന് തണിഞ്ഞാൽ മതിയേ. എന്നിട്ട് അതിലേക്ക് ലേശം പുളിയും ഇടുക. ഇത് എത്ര പോലെ വേണ്ട, കുറച്ച് കേട്ടാ, ഞാൻ ഒന്നുകൂടി ഇത് കാണിച്ചു തരുമേ നിങ്ങൾക്ക്. എന്നിട്ട് അതിലേക്ക് ലേശം ഉപ്പ് ഇട്ടിട്ട് അതൊന്ന് നന്നായിട്ട് അരക്കുക. അതിലേക്ക് വെള്ളമൊന്നും ചേർക്കണ്ട കേട്ടോ, ആ ഇലേൻ്റെ വെള്ളത്തോണ്ട് തന്നെ നമുക്ക് അരക്കാൻ പറ്റും. ആ അരച്ചാൽ ശരിക്കും ഉരുട്ടാൻ പാകത്തിന് നമ്മൾ നല്ല ചമ്മന്തി കിട്ടും. അങ്ങനെ നല്ല ഞവരയിലെ ചമ്മന്തി, പനിക്കൂർക്കയിലെ ചമ്മന്തി ഞാൻ റെഡിയാക്കിയിട്ടുണ്ടേ. അത് മിക്സീൻ്റെ ജാറിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തിട്ട് നല്ല ഉരുട്ടി റെഡിയാക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ടേ. ചമ്മന്തി റെഡിയാക്കുമ്പോഴേക്ക് നമുക്ക് നേരത്തെ വേവിക്കാൻ വെച്ച അരിയും പയറും ഉലുവയും എല്ലാം കൂടി
നല്ല വൃത്തി വെന്തിട്ട് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ടേ. ഇനി അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റണം. ഈ കുക്കറിലാക്കുന്നില്ല ഞാൻ, ഒരു ബോണിയിലേക്ക് മാറ്റുവേനെ. ഇനി ഇതിപ്പോൾ ഇങ്ങനെ ഉറച്ചിട്ടല്ലേ, ഇനി ഇത് ലേശം കഞ്ഞി പോലെ ആവണ്ടേ. എന്നിട്ട് ഞാൻ അതിലേക്ക് ലേശം നേരത്തെ ബാക്കിയുണ്ടായ രണ്ടാം പാലിൻ്റെ അത് ഒഴിച്ചു, പിന്നെ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചുവേ. ഇതിലേക്ക് നമ്മൾ ഒഴിക്കുന്ന വെള്ളം ചൂടുവെള്ളം തന്നെ ആവണേ, പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല. അങ്ങനെ കുറച്ച് ഇതേപോലെ ഒന്ന് പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അടിയിൽ പിടിക്കും പെട്ടെന്ന്, അതുകൊണ്ട് നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണേ. ഇനി ഒന്നാം പാലം കൂടി ചേർക്കുമ്പം പാകത്തിന് വെള്ളമാവും. ഇതെന്ന് വെച്ചാൽ ഒരുപാട് വെള്ളമാവും പാടില്ല. നമ്മളിങ്ങനെ നിരപ്പനെ കഞ്ഞി വിളമ്പുന്ന ഭാഗമല്ലേ, അങ്ങനെയാണ് നമ്മൾ ഉലുവ കഞ്ഞി കുടിക്കേണ്ടതേ. ഇളക്കുമ്പോൾ കുറച്ച് കട്ടി തോന്നിയിട്ട് ഞാൻ കുറച്ച് അര ഗ്ലാസും കൂടി വെള്ളം ചേർത്തിട്ടുണ്ടേ. നമ്മൾ ഈ തേങ്ങാപ്പാലിൽ വേവിക്കുന്നില്ലെങ്കിൽ നമുക്ക് പച്ചവെള്ളത്തിൽ വേവിക്കാം. എന്നിട്ട് നമ്മൾ ഈ തേങ്ങാപ്പാൽ ഒഴിക്കുന്നതിന് പകരം തേങ്ങ ചിരകി ഇട്ടിട്ടും കഴിക്കാൻ പറ്റുമേ. പക്ഷേ തേങ്ങാപ്പാലിൽ ഉണ്ടാക്കുന്നതിനാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടാ. പിന്നെയുണ്ടല്ല, വീഡിയോ കാണുന്ന ആരെങ്കിലും സബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതിൻ്റെ കൂടെ തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ തൊട്ടിട്ട് ആ ഓൾ എന്നുള്ളതും കൂടെ തൊട്ട് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുവേ. ഇത്രയും നേരം നമ്മൾ ഉപ്പിട്ടിട്ടുണ്ടായിട്ടാ, അപ്പോൾ ഇനി ഇതിൻ്റെ പാകത്തിനുള്ള ഉപ്പ് നമ്മളിവിടെ, കഞ്ഞിക്ക് അത്ര പോലെ ഉപ്പ് നമുക്ക് വേണമെന്നുള്ളത്, പാകത്തിന് നമ്മൾ ഉപ്പിടുവാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്നും കൂടി പറയട്ടാ, നമുക്കിപ്പോൾ ഉപ്പ് വേണ്ട അച്ചോ. മധുരത്തിലാണ് കഴിക്കണ്ടെങ്കിൽ നമ്മൾ ലേശം ശർക്കര പാനിയിൽ വെച്ചാൽ മതി. ഈ സമയത്ത് നല്ല വെല്ലം ആണെങ്കിൽ നേരെ ആണി വെല്ലം തന്നെ അതിലേക്ക് ഇടാ. അതിന് അല്ല അല്ലാത്തതാണെങ്കിൽ കല്ലുമണ്ണല്ലാന്നെങ്കിൽ ഒന്ന് നല്ലതായിട്ട് അരിച്ചിട്ട് പാനിയാക്കിയിട്ട് നമുക്ക് അതിലേക്ക് ഒഴിക്കാം. ഇനിയിപ്പോൾ നമ്മളിവിടെ കഞ്ഞി റെഡി ആയിട്ടുണ്ടേ. അപ്പോൾ ഞാൻ ഒന്നാം പാലും കൂടി അതിലേക്ക് ഒഴിക്കുകയെന്ന്. ഒന്നാം പാലം ഒഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ തിളപ്പിക്കൂല കേട്ടോ, ആ ഗ്യാസ് ഓഫാക്കി. അപ്പം തന്നെ തിളപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ ആ തേങ്ങാപ്പാലിൻ്റെ ആ ടേസ്റ്റ് അങ്ങ് പോവും. അതിന് നല്ല മധുരമുള്ള ഒരു ടേസ്റ്റ് ഇല്ലേ, അതങ്ങ് പോവും. അപ്പം അങ്ങനെ നമ്മുടെ കിടുക്കാച്ചി ഉലുവാക്കഞ്ഞി ഇങ്ങനെ സെറ്റായിട്ട് വരുന്നുണ്ട്. കണ്ട ഇതുപോലെ ഉണ്ടാവേ, പാത്രത്തിലിങ്ങനെ നിരപ്പനെ വിളമ്പുന്ന പാകം. ഇനിയിപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കഞ്ഞി റെഡി. അതിനില്ല കാര്യം ഞാൻ എന്താ കാണിച്ചുതരാം. കുറച്ച് കുഞ്ഞുള്ളി, അത് ഇത്ര പോലെ എടുത്തിട്ടുണ്ട്, ഒരു പത്തെണ്ണം എടുത്ത് 10-15 എണ്ണം ഉണ്ടാവും. നല്ല വൃത്തി നേരാക്കി എടുത്തിട്ട് കഴുകി മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുഞ്ഞതായിട്ട് മുറിച്ച് എടുത്ത് വെച്ചിട്ടുണ്ടേ. ഇനി ഒരു പാത്രത്തിൽ നമ്മൾ ലേശം നെയ്യ് ഒഴിക്കുക. നെയ്യ് ഒഴിച്ചിട്ട് അത് ഒന്ന് ചൂടാവുമ്പം അതിലേക്ക് നമ്മൾ ഈ ഉള്ളി ഇടുക. എന്നിട്ട് അത് അങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ നെയ്യിന് പകരം വെണ്ണയാണ് കുറച്ചും കൂടി ടേസ്റ്റ്. ഇവിടെ വെണ്ണ ഇല്ലാത്തതുകൊണ്ട് ഞാൻ നെയ്യ് എടുത്തു. ഇനി വെണ്ണയും നെയ്യും ഇല്ലാത്തവർക്ക് വെളിച്ചെണ്ണയിലാക്കിയാലും മതി. ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പം അങ്ങനെ ഉള്ളിയെല്ലാം മൂപ്പിച്ച് സെറ്റായിട്ടുണ്ടേ. ഇനി നമുക്കത് നമ്മളെ കഞ്ഞി റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അതിലേക്ക് അങ്ങ് ഇടുക. ഇത് ഞാൻ ഇടാൻ തുടങ്ങുമ്പോഴാണ് ആലോചിച്ചത്, ഓ ഫോട്ടോ എടുക്കണ്ടേന്ന്. അപ്പം ഞാൻ എന്താക്കി വെച്ചു കഴിഞ്ഞാൽ ആ കയ്യിൽ അങ്ങോട്ട് മെല്ലെ വലിച്ചു. അങ്ങനെ നമ്മളെ കിടക്കാച്ചി ഉലുവക്കഞ്ഞി ഇവിടെ സെറ്റായിട്ടുണ്ടേ. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ടാറ്റാ.